നമ്മുടെ നഴ്സറി കുട്ടികളുടെ ക്ലാസ്സൊക്കെ തുടങ്ങി. അവരുടെ ആദ്യത്തെ ക്ലാസ്സായിരുന്നു എൻ്റെ കുടുംബം. നമ്മൾ മീനുവിൻ്റെയും അപ്പുവിൻ്റെ ഒക്കെ കുടുംബത്തെ കണ്ടു. നമ്മുടെ മക്കളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? അവർക്ക് അവരുടെ കുടുംബത്തെ ഒന്ന് വരയ്ക്കണം എന്നുണ്ടെങ്കിലോ, എങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ ഫാമിലീനെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാൻ പറ്റുക? ചെറിയ കുട്ടികളാകുമ്പോൾ ഏറ്റവും ബേസിക് ഷേപ്സ് വെച്ചിട്ട് വേണം അവർക്ക് വരയ്ക്കാൻ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്. വീഡിയോ ക്ലാസ്സിൽ നമ്മൾ കണ്ട പോലെ ഒരു ഫാമിലിയാണ് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത്. രണ്ട് കുട്ടികളും അവരുടെ അച്ഛനമ്മയും അവരുടെ മുത്തശ്ശനും മുത്തശ്ശിയുള്ളതാണ് ഈ കുടുംബം. ആദ്യമായിട്ട് മുഖം വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വൃത്തമാണ് വരച്ചിരിക്കുന്നത്. ഒരു വൃത്തം വരയ്ക്കുക, അതുപോലെ നമ്മുടെ പാരൻസിന് രണ്ട് വൃത്തം വരച്ചു കൊടുക്കുക. ഗ്രാൻഡ് പാരൻസിനും അതിൻ്റെ അപ്പുറത്തെ വശത്തായിട്ട് രണ്ട് വൃത്തം വരച്ചു കൊടുത്തു. ഇനി ഏറ്റവും സിമ്പിളായിട്ട് അവരുടെ വസ്ത്രമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ആൺകുട്ടികൾ അല്ലെങ്കിൽ അച്ഛൻ മുത്തശ്ശൻ അവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേലെ ഷർട്ട് പോലെ നമ്മൾ ചതുരമൊക്കെ വരയ്ക്കില്ലേ, അതുപോലെ ഒരു ചതുരം വരയ്ക്കുകയാണ്. ചതുരം വരച്ച് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ഒരു ഷർട്ടൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കോളർ വരയ്ക്കുന്നുണ്ട്. കോളർ വരയ്ക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മൾ ആൽഫബറ്റ്സിൽ W എഴുതില്ലേ, അതുപോലെ എഴുതിയെടുത്താൽ മതി. പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് ആ പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ അമ്മയ്ക്കും ഒരു കുഞ്ഞ് ഉടുപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ചെറിയ ആൺകുട്ടിക്ക് വരച്ചു കൊടുത്ത ട്രൗസർ ഇല്ലേ, അതുതന്നെ താഴേക്ക് കുറച്ചും കൂടെ നീട്ടി വരച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും ഒക്കെ പാൻറ്റ് നമുക്ക് നല്ല ഭംഗിയായിട്ട് വരച്ചെടുക്കാം. ഇനി കാലൊന്നും വലിയ ഡീറ്റെയിലായിട്ട് നമ്മൾ വരയ്ക്കണമെന്നില്ല, കുഞ്ഞു കുട്ടികൾ വരച്ച് പഠിക്കുന്നതല്ലേ. ഇതുപോലെ രണ്ട് ലൈൻ വരച്ചാൽ മതി. താഴെ ഷൂ പോലെ കുറച്ച് ഒരു ചെറിയൊരു സർക്കിളൊക്കെ വരച്ച് കൊടുത്താൽ മതി. അടുത്തായിട്ട് നമ്മൾ മുത്തശ്ശൻ്റെ മുടിയെ വരച്ചു കൊടുക്കാൻ പോകുന്നത്. മുഴുവനായിട്ടൊന്നും മുടി നമ്മൾ വരയ്ക്കുന്നില്ല, രണ്ട് വശത്തും കുറച്ച് മുടി നമ്മളിങ്ങനെ ചുമ്മാ കാണിക്കുകയാണ്. അടുത്ത് മുത്തശ്ശിയുടെ മുടി മേലെ കെട്ടി വെച്ചിരിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. ഇനി ആൺകുട്ടിയുടെ മുടി വളരെ സിമ്പിളാണ്. നമ്മൾ ചുമ്മാ സർക്കിൾസ് വരയ്ക്കില്ലേ. ചെറിയ ക്ലാസ്സിൽ പിള്ളേരൊക്കെ നമ്മൾ 4 ലൈനിലും 2 ലൈനിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഷേപ്പുകൾ വരച്ച് പഠിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള ഷേപ്പുകളൊക്കെ വരയ്ക്കാൻ അവർക്ക് എളുപ്പമായിരിക്കും. ഇനി നമ്മൾ ആ പെൺകുട്ടിയുടെ മുടി വരച്ച അതേ പാറ്റേൺ ലൈനാണ് പെൺകുട്ടിയുടെ അമ്മയുടെ മുടി നമ്മൾ വരയ്ക്കുന്നത്. അതേപോലെ തന്നെ വരയ്ക്കാം. ഇനി ആൺകുട്ടിക്ക് അച്ഛന് ഒരേ ചായയാണ് കേട്ടോ. ആൺകുട്ടിയുടെ അതേ മുടി തന്നെയാണ് നമ്മൾ അച്ഛന് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് സിമ്പിളായില്ലേ. ഇനി ഒരു കുഞ്ഞു മീശ അച്ഛൻ, ആ മീശ നമ്മൾ മുത്തശ്ശനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. മുഖത്തൊന്നും വലിയ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നില്ല, കുഞ്ഞ് രണ്ട് ചെറിയ ഡോട്ട്സാണ് നമ്മൾ ഇട്ടെടുക്കുന്നത് കണ്ണിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല ചിരിച്ചിരിക്കുന്ന പോലെ നല്ല നീളനെ നമ്മളൊരു വായും വരച്ചു കൊടുക്കുകയാണ്. അടുത്ത് അവരൊക്കെ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ച് നിൽക്കുകയാണേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കാല് വരച്ച പോലെ തന്നെ ചെറിയൊരു വര, പിന്നെ കൈ കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഓവൽ ഷേപ്പ് ഒരു റൗണ്ട് വരച്ചു കൊടുത്താലും മതി. ഇനി മുത്തശ്ശന് ഇതേ നല്ല ഭംഗിയുള്ളൊരു ഊന്നുവടിയും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് എല്ലാം ഒരു ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. പറഞ്ഞാൽ ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്കത് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും. അവരെ പെൻസിൽ വെച്ച് വരപ്പിച്ച് അത് കഴിഞ്ഞ് അവരെ കൊണ്ട് തന്നെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുകയോ ചെയ്ത് അവർക്ക് ഈസി ആയിട്ട് ബാക്കി പോർഷൻസൊക്കെ കളർ ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വെച്ചിട്ട് ആ ഉടുപ്പൊക്കെ നമ്മൾ കളർ ചെയ്തെടുക്കാൻ പറ്റും. കോളർ വേറൊരു കളർ വെച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ വരച്ചത് കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. എല്ലാം സെയിം കളർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി സൂക്ഷിച്ചാൽ മതി. ഇനി നമ്മൾ മുടി കളർ ചെയ്തെടുക്കുകയാണ്. ബ്ലാക്ക് വെച്ച് ചെയ്യുന്നതിനേക്കാളും ചെറിയ കുട്ടികൾ ചെയ്യുമ്പോൾ ബ്രൗണോ ഡാർക്ക് ബ്രൗണോ വെച്ച് ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഫാമിലി ഫോട്ടോ. നമ്മുടെ മക്കൾ വരച്ച ഫാമിലി ഫോട്ടോ കാണാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണല്ലേ. അപ്പോൾ എങ്ങനെയാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.